നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളേറെ മുന്നോട്ട് പോയത് സദാചാരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ സുരക്ഷ, സാഹസികത, കീർത്തി ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ ആണ് പോകേണ്ടതെന്ന് സ്വാമിജി പരാമർശിച്ച് സുരക്ഷയെക്കുറിച്ച് ഏറെ നാം മുന്നോട്ട് പോയി. നമുക്ക് അതുവഴി തന്നെ തീർച്ചയായും മനുഷ്യൻ്റെ ബേസിക് ഡ്രൈവാണ്. ഇന്ത്യൻ സംസ്കൃതിയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വീക്ഷിച്ചാൽ സ്ത്രീയിൽ പാരമ്പര്യ തലങ്ങളിൽ സുരക്ഷ അതിപ്രസരത്തോടുകൂടി ചേർത്ത് വെച്ചിരുന്നു. അങ്ങനൊരു കുടുംബസങ്കല്പവും അങ്ങനൊരു സാമാജിക സങ്കല്പവും അങ്ങനൊരു രാഷ്ട്രസങ്കല്പവും അങ്ങനൊരു വർണ്ണസങ്കല്പവും അങ്ങനൊരു ആശ്രമ സങ്കല്പവും ആണ് നമ്മുടെ സ്മൃതികാരന്മാർ പഴയകാലത്ത് രൂപപ്പെടുത്തിയത്. അതിന് വളരെ വലിയൊരു പശ്ചാത്തലം അവരെ സംബന്ധിച്ചുണ്ട്. കാരണം സൃഷ്ടി എന്നത് സ്ത്രീയുടെ സ്വന്തമാണ്. അത് നമ്മൾ പറഞ്ഞതാ വിശദീകരിച്ചു. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുന്നത് സ്ത്രീയാണ്. സ്ത്രീ കാമിനി എന്ന അവസ്ഥയിൽ നിന്നോ സ്ത്രീ ഭാര്യ എന്ന അവസ്ഥയിൽ നിന്നോ സ്ത്രീ മകളെന്ന അവസ്ഥയിൽ നിന്നോ നോക്കിക്കാണുന്നതിനേക്കാൾ സർവസമാരാധ്യമായ ഒരു നോക്കിക്കാഴ്ചയുണ്ട്, അത് അമ്മയെന്ന നിലയിലാണ്. അതെ സ്വാമിജി, സ്വാമിജി ഏറെ അതേക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ മാതൃത്വം സുരക്ഷയുടെ ഒരു ലോകമാണ് സകല ജീവജാലങ്ങളിലും. ചുറ്റുപാടുകളെ നിരീക്ഷിക്കാൻ പഠിച്ചിട്ടുള്ള സംസ്കൃതിയുടെ അധികായന്മാർ സ്ത്രീയെ സുരക്ഷയുടെ തലത്തിനുള്ളിലാണ് കണ്ടെത്താൻ ശ്രമിച്ചത്. പറയൂ സ്വാമിജി. ഒരു കോഴി പൊരുന്നയിരിക്കുന്നത് പടക്കോഴിയാണ്. അതെ, പൂങ്കോഴി പെരുന്നേരിക്കാറില്ല. അതെ സ്വാമിജി. അത് മറ്റു കോഴിക്കൂട്ടങ്ങളിലൊക്കെ എല്ലാത്തിനോടും ഇണ ചേർന്ന് ഒക്കെ നടക്കുന്നതിനിടയിൽ പെടക്കോഴി വേണം പെരുന്നേരിക്കാൻ. മുട്ടയിടുന്നത് പെടക്കോഴിയാണ്. പ്രകൃതിയിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. അതെ സ്വാമിജി. അത് വിരിഞ്ഞു വന്നാൽ കൊത്തിപ്പിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് 6 മാസം മുതൽ 1 കൊല്ലം വരെ സമയമെടുക്കും. സ്പീഷീസിന്റെ വ്യതിയാനുസരിച്ച് സുരക്ഷ ബോധ്യപ്പെടുന്ന ഒരു കാലം. അത് സ്വയം സുരക്ഷിതമാണ് എന്ന് വരുത്തിയിട്ടാണ് തള്ള കുഞ്ഞുമായി കൊത്തുന്നത്. കൊത്തിപ്പിരിക്കുക എന്നാ പറയാ, കേട്ടിട്ടുണ്ടോന്നറിയില്ല. അത് കഴിഞ്ഞാൽ ഇവ തമ്മിൽ ബന്ധമില്ല. അതിനുള്ള പ്രകൃതിയുടെ ഒരു ചേഷ്ടയാണ് ഈ കൊത്തിപ്പിരിക്കൽ. കൊത്തിപ്പിരിക്കുന്നതുവരെ പരുന്തിൽ നിന്ന്, ചങ്ങാലിപ്രാവിൽ നിന്ന്, ചങ്ങാലിപ്രാവ് എന്ന് കേട്ടിട്ടുണ്ടോ? ചെറിയ കൊച്ചുപ്രാവ് അല്ല, ഇതിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഈ കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ട് പോകുന്ന പ്രാക്കിടിയൻ ചങ്ങാലിപ്രാവ് ഇങ്ങനെയൊക്കെ നാട്ടുംപുറങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടും. ഓരോ ദേശത്തിനും അതിൻ്റെതായ ഭാഷയുണ്ടാകുമെന്ന് കൂട്ടിയാണ്. അപ്പൊ ഇത് പിടിച്ചുകൊണ്ട് പോകാതെ നോക്കുന്ന ഈ തള്ളയാണ്. സ്വയം തിന്നണം, കുഞ്ഞിൻ്റെ തീറ്റ കൊത്തി പെറുക്കി കൊടുക്കണം, മറ്റു ചുറ്റുപാടുകളെ വീക്ഷിക്കണം. ഇതിനെ പിടിക്കാൻ വരുന്ന മനുഷ്യർ ഈ പൊരുന്നക്കോഴി നെഞ്ചത്തേക്ക് ചാടി കൈകൊണ്ട് മാന്തി കണ്ണുകളിലാണ് കൊത്തുക. മനുഷ്യൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ ചെന്നാൽ കാണാതിരിക്കാൻ പട്ടിയുടെ കണ്ണിലാണ് കൊത്തുക, പട്ടി പിടിക്കാതിരിക്കാൻ. പൂച്ച പിടിക്കാതിരിക്കാനും കാട്ടുമാക്കാൻ പിടിക്കാതിരിക്കാനും അതിൻ്റെ കണ്ണുകളിലാണ് ചാടിക്കൊത്തുന്നത്. ഏതു തരത്തിലുള്ളൊരു അറിവാണത്? അത് മാതൃത്വമുള്ളപ്പം മാത്രമുള്ള അറിവാണ്. അതെ സ്വാമിജി. ആ കോഴിക്ക് അതിൻ്റെ മാതൃത്വം സജീവമായി നിൽക്കുമ്പോഴേ ഈ കഴിവും കരുത്തും ഒക്കെ വരുന്നുള്ളൂ. ഇത് പൂച്ചയിലും പട്ടിയിലും കോഴിയിലും ഒക്കെ ജനിതക സ്വഭാവം പോലെ മാതൃത്വത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നതാണ്.
ഇതിൻ്റെ സാക്ഷാത്കാരമാണ് ലോകത്തിലെമ്പാടുമുള്ള എല്ലാ ജീവികളിലെയും സ്ത്രീ ജീവിതമെന്ന് അക്കൂട്ടർ ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്തു. ധരിച്ചുവെന്ന് ഞാൻ പറയുന്നത് പ്രാചീന രീതിയിലാണ്. തെറ്റിദ്ധരിച്ചു എന്ന പദവും ഞാൻ ഉപയോഗിക്കുന്നത് ആധുനിക രീതിയിലാണ്. ഇന്നത്തെ മനുഷ്യ ജീവിതത്തെയും ഇന്നത്തെ സ്ത്രീ ജീവിതത്തെയും സ്ത്രീ സങ്കല്പങ്ങളെയും സാഹിത്യകാരന്മാരുടെ എഴുത്തുകളെയും ആക്ടിവിസ്റ്റുകളുടെ സംബോധനങ്ങളെയും നമ്മൾ ഇന്ന് കാണുന്ന സന്യാസി ശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരുമൊക്കെ സ്ത്രീയെക്കുറിച്ച് പറയുന്ന വാക്കുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ പ്രാചീനർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. മനസ്സിലായി സ്വാമിജി? ഇതൊരു ഭാരം പോലെ വരികയാണ്. അവിടെ സ്ത്രീ എന്ന് പറയുന്നതിന് വേറൊരു മുഖം കൊടുക്കാനാണ് ഇവരെല്ലാം ശ്രമിച്ചത്. അവർ കണ്ടത് ഒരു സ്ത്രീക്ക് ക്രമാനുഗതമായൊരു വികാസമുണ്ട്. അച്ഛൻ്റെ കയ്യിൽ സുരക്ഷിതയായി വളർന്ന്, ഭർത്താവിൻ്റെ അടുക്കൽ സുരക്ഷിതയായി വളർന്ന്, തൻ്റെ സുരക്ഷയുടെ മാത്രം ലോകങ്ങളെ നിലനിർത്തി സുരക്ഷിതമായൊരു കുഞ്ഞിനെയും ഒരു കുടുംബത്തെയും ഒരു രാഷ്ട്രത്തെയും കെട്ടിപ്പടുക്കുന്ന സ്ത്രീത്വം. അവിടെ സ്ത്രീയിലൊരു അഡ്വഞ്ചറില്ല, സാഹസികതയില്ല. സ്ത്രീക്ക് സ്ത്രീയുടേതായ ഒരു റെക്കഗ്നിഷൻ ഇല്ല. രാജാവിന് പ്രശസ്തിയുണ്ട്, രാജഗുരുവിന് പ്രശസ്തിയില്ല. ചിലപ്പോൾ അറിയപ്പെടുക തന്നെ ഇല്ല അല്ലേ സ്വാമിജി? ഇല്ല. രാജഗുരുവാണ് രാജാവിനെ സൃഷ്ടിക്കുന്നത്. സ്വാമിജി, ഇപ്പോൾ എനിക്ക് തോന്നുന്നതാണ്, ഇപ്പോൾ സ്ത്രീയുടെ ഒരു സ്വാഭാവികമായ ഒരു മാതൃവികാസം എന്ന് പറഞ്ഞതുപോലെ ഈ പുരുഷൻ്റെ ഒരു 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 വല്ലാത്ത വികാസമാണോ ശരിക്കും ഗുരുമനസ്? അല്ല, അത് സ്ത്രീയിലാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുവും സ്ത്രീ തന്നെയാണ്. നേരത്തെ ഒരു എപ്പിസോഡിൽ ഈ ഗാർഗിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. തീർച്ചയായും. അങ്ങനെ വരുന്ന ഒരവസ്ഥയാണെങ്കിൽ കുടുംബം വേണ്ട എന്ന് വച്ച് ബ്രഹ്മവാദിനിയായി വരുന്ന സ്ത്രീക്ക് സ്ത്രീയെക്കാളും പുരുഷനേക്കാളും വ്യത്യസ്തമായൊരു ലോകമുണ്ട്. അതൊരു പേരിട്ടോ അല്ലെങ്കിൽ എളുപ്പത്തിൽ എത്താവുന്നതോ അല്ല. ഒരു വേഷം മാറിയത് കൊണ്ടും എത്താവുന്നതല്ല. സ്ത്രീയിൽ നിന്ന് സർവാധിശായിയായ പ്രേമവും ജ്ഞാനവും കൊണ്ട് ഒരു ഗുരു ആധ്യാത്മികമായി വളർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തിനും മേലെ. കാരണം തൻ്റെ അംഗീകാരത്തെയും തൻ്റെ സാഹസികതയെയും പൂർണ്ണമായി സുരക്ഷയുടെ പടവിൽ കൊണ്ടുവച്ച് തന്നിൽ അനുരണനം ചെയ്ത് പൂർണ്ണ സുരക്ഷിതത്വത്തിൻ്റെ ആനന്ദസന്ദായകങ്ങളായ അംശങ്ങളെ മുഴുവൻ ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന മാതൃത്വം, ആ മാതൃത്വത്തെയും അതിജീവിച്ചൊരു ആധ്യാത്മികതയിലേക്ക് വരിക, അത് അപൂർവത്തിൽ അപൂർവമാണ്. ബ്രഹ്മവാദിനികളിൽ അഗ്രഗണ്യയാണ് ഗാർഗി. വജഖ്നുവി വജഖ്നുവിൻ്റെ മകളാണ്. ജനകൻ്റെ രാജസഭയെ പലപ്പോഴും വിറപ്പിച്ചിട്ടുള്ളവളാണ്. ജനകനോട് തന്നെ ചോദിക്കാൻ ത്രാണിയുണ്ടായിരുന്നവളാണ്, നിങ്ങളോ വിദേഹനെന്ന്. പത്ര കണ്ട് ദേഹബോധത്തെ അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു
ദേഹബോധത്തിൻ്റെ ലോകങ്ങളിൽ ഏറ്റവും ഉയർന്ന ഗുരു ഏത് ആചാര്യനേക്കാൾ അമ്മയാണ്. അതിൽ നിന്ന് പഠിക്കേണ്ടത് ഒരുവൻ്റെ ഭൗതികവും ആത്മീയവുമായ സുരക്ഷ ആരുടെ കരങ്ങളിലിരിക്കുന്നുവോ അയാൾ മാത്രമാണ് ഗുരുത്വത്തിലേക്ക് ഉയരുന്നത്. പക്ഷെ ഇന്ന് ഗുരുനിർവചനത്തിൽ അതിസാഹസികതയുടെ ലോകങ്ങളിലേക്ക് ആര് കൈപിടിച്ചുയർത്തുന്നുവോ അവനാണ് ഗുരു. അതുകൊണ്ട് ഗുരുക്കന്മാർക്കും ശിഷ്യന്മാർക്കും പ്രശസ്തി കൂടുന്ന കാലമാണ്. കീർത്തിമാന്മാരുടെയും അതിസാഹസികതയുള്ളവരുടെയും ലോകമാണ് ഇന്ന് ആധ്യാത്മിക ലോകം. അവരുടെ ഗ്രന്ഥ സമുച്ചയങ്ങൾ, അവർ പഠിപ്പിക്കുന്ന വസ്തുതകൾ, ഇവയൊക്കെ മനുഷ്യ മനസ്സിൻ്റെ സ്വച്ഛന്ദതയെ കളയുന്നതും ആനന്ദത്തെ ഇല്ലാതാക്കുന്നതും മത്സരത്തെ വർദ്ധിപ്പിക്കുന്നതും അസൂയ തുടങ്ങിയ കൽമഷങ്ങളെ ഉണ്ടാക്കുന്നതും കുടുംബം, രാഷ്ട്രം, മതം മുതലായവയിലെല്ലാം ഹിംസയുടെ തേർവാഴ്ചയെ കൊണ്ടുവരുന്നതുമാണ്. ഫലത്തിൽ അരക്ഷിതമാണ്. തീർച്ചയായും മനസ്സിലായി സ്വാമിജി. പ്രശസ്തനായ ഗുരുവോ പ്രശസ്തനായ ശിഷ്യനോ രണ്ടുപേരും കൂടി പ്രശസ്തരായവരോ ഉണ്ടാവുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഉപജാപങ്ങളും സംഘങ്ങളും പ്രസ്ഥാനങ്ങളും പ്രാസ്ഥാനികമായ ഈടുവയ്പ്പുകളിൽ വളരുന്നുവെന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭീഷണിയായിത്തീരുന്നു തന്നെയാണ്. മനുഷ്യ സുരക്ഷയുടെ അടിസ്ഥാനങ്ങളെ തകർത്താണ് ഇവയെല്ലാം വളരുന്നത്. ഇവയുടെ വളർച്ചയാണ് ലോകം കാത്തിരിക്കുന്നത്, കാതോർത്തിരിക്കുന്നത്. ഇങ്ങനൊരു വളർച്ചയാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. കാലം ആവശ്യപ്പെടുന്നത് പോലെ. തീർച്ചയായും വിളക്കിൽ നിന്ന് കൊളുത്തിയ പന്തം പോലെ, ഗുരുവിൻ്റെ നിശബ്ദമായ മൗനങ്ങളിൽ നിന്ന് പോലും ശിഷ്യന്മാർ ലോകോത്തരന്മാരായിത്തീരുന്നു എന്ന് ചരിത്രം കൊണ്ടെഴുതിക്കുവാൻ ഓടുകയാണ് ഇന്ന് ലോകം. ആത്മശാന്തി അവിടെയൊന്നും വഴിയല്ല. മൗനത്തിന് വ്യാഖ്യാനങ്ങൾ നൽകുകയാണ്. തീർച്ചയായും ലോകശാന്തി എന്ന് പറയുന്നത് സുരക്ഷയിലാണിരിക്കുന്നത്. സുരക്ഷ എന്ന പദം നമ്മൾ കുറേ വിപുലമായി കണ്ടതാണ്. അതേ സ്വാമിജി. അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ സുരക്ഷ, മനസ്സിൻ്റെ സുരക്ഷ, സ്ഥൂലമായ ശരീരത്തിൻ്റെ സുരക്ഷ, താൻ കാണുന്ന വിഷയ ലോകത്തിൻ്റെ സുരക്ഷ, ഇത്രയുമാ തൻ്റെ ലോകത്തിൻ്റെ സുരക്ഷ. എൻ്റെ ആത്മസുരക്ഷ എന്ന് പറയുന്നത് ഇത്രയും ചേർന്നതാണ്. നിരുപാധികതയിൽ ഞാൻ ആത്മാവ് മാത്രമാണ്. അത് ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രം സുരക്ഷിതമാണ്. പൂർവകാലങ്ങൾ, പൂർവ അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ വർത്തമാനത്തിൽ കളിക്കാൻ വരുന്നുവെങ്കിൽ ആത്മാവ് അനാത്മാവായ ഭൂതത്തോട് വർത്തമാനമാകുന്ന ആത്മാവ് കാലവാചിയായ ഭൂതത്തോട് അജ്ഞാനം കൊണ്ട് ബന്ധപ്പെടുമ്പോൾ സുഖദുഃഖങ്ങളാണ് ഫലം. മനസ്സിലായി സ്വാമിജി. ഭൂതകാലത്തിൽ എനിക്ക്
അനുകൂലങ്ങളായവയിൽ എൻ്റെ മനസ്സ് പറ്റിപ്പിടിക്കുമ്പോൾ സുഖവും ഭൂതകാലത്തിൽ എനിക്ക് പ്രതികൂലങ്ങളായവയിൽ എൻ്റെ മനസ്സ് പറ്റിപ്പിടിക്കുമ്പോൾ ദുഃഖവും ഉണ്ടാകുന്നു. ഞാൻ അരക്ഷിതനായിത്തീരുകയും അജ്ഞാനിയായിത്തീരുകയും ആത്മബോധം നഷ്ടപ്പെടുകയും ചെയ്യും. വ്യക്തമായി സ്വാമിജി, ക്ലിയർ ക്ലിയർ. ഭാവി വർത്തമാനത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഉത്കണ്ഠാകുലനാകുന്നു. സുരക്ഷയെ കരുതി. ദുഃഖവും ഉത്കണ്ഠയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉത്കണ്ഠ ഭാവി പ്രത്യയവാചിയാണ്. ആ ഉത്കണ്ഠയിലേക്ക് ഞാൻ പതിക്കുന്നതും അജ്ഞാന നിമിത്തമാണ്. വർത്തമാനത്തിലെ ആത്മബോധം നഷ്ടപ്പെട്ടിട്ടാണ്. ആത്മസുരക്ഷ നഷ്ടപ്പെടുത്തുന്നത് ഒന്നുകിൽ എൻ്റെ അംഗീകാരം ലോകത്ത് ലഭിക്കുവാൻ ഭൂതകാലത്തെയോ ഭാവിയെയോ ഞാൻ ആനയിച്ചു കൊണ്ടിരുന്നു. മനസ്സിലായി സ്വാമിജി. അംഗീകാരം, റെക്കഗ്നിഷൻ ഇല്ലെങ്കിൽ ഭൂതകാലത്തിൽ നിന്നും വർത്തമാനകാലത്തിൽ നിന്നും ഞാൻ സാഹസികനാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ത്വര എന്നിൽ നിന്ന് രൂപപ്പെടുന്നു. പണ്ടുണ്ടായതും പാളയ സംഭവിച്ചതുമായ ഒട്ടുവളരെ കാര്യങ്ങളിലുള്ള എൻ്റെ സാഹസികത നിങ്ങളെ ബോധ്യപ്പെടുത്തി എനിക്കൊരു വ്യക്തിത്വം നൽകി നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് ഞാനെന്ന് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സാഹസികതയുടെ ലോകങ്ങൾ മുഴുവൻ ആത്മസുരക്ഷയെ നശിപ്പിക്കുന്നതാണ്. മനസ്സിലായി സ്വാമിജി. കീർത്തിക്ക് വേണ്ടിയുള്ള ആത്മസുരക്ഷ കഴിഞ്ഞാൽ ഒരുവനെ സംബന്ധിച്ചിടത്തോളം തൊട്ടു ചേർന്ന് നിൽക്കുന്നത് ബുദ്ധിയുടെ സുരക്ഷയാണ്. ബുദ്ധിയിലെ സാഹസികതയാണ്, ബുദ്ധിയിലെ അംഗീകാരമാണ്. ഇന്ന് പലരും നേടുന്നത് ബുദ്ധി കൊണ്ടുള്ള അംഗീകാരമാണ്. ബുദ്ധി കൊണ്ടുള്ള സാഹസികതയാണ്. സുരക്ഷിതമായ ബുദ്ധിയുള്ളവർ നന്നേ വിരളമാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന വേറൊരു കാര്യം സ്വാമിജി, ഇങ്ങനെ ഈ ഒരു വികാരം ഒരാളിൽ ഉണ്ടാകുന്നത് അവരുടെ മാത്രം കാര്യങ്ങളായി മാറുകയും പിന്നീടത് സാമൂഹ്യവൽക്കരിക്കാൻ അല്ലെങ്കിൽ ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കോപ്പുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ജീവശാസ്ത്രപരമായിട്ടൊരു കാര്യം. സുരക്ഷയെ ഒരു സമാജം, ഒരാശ്രമധർമ്മം, ഇപ്പം ഗൃഹസ്ഥ ബ്രഹ്മചര്യാശ്രമം, വാനപ്രസ്ഥാശ്രമം, ഗൃഹസ്ഥാശ്രമം, സന്യാസാശ്രമം, ഇവയൊക്കെ സുരക്ഷയെ കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസം സുരക്ഷയെ എടുത്ത് ദൂരെ കളഞ്ഞിരിക്കും. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും രാഷ്ട്രഭരണത്തിലെ നിർണായക സംവിധാനങ്ങളാണ്. അതേ സ്വാമിജി. അത് രണ്ടും മാനവ സുരക്ഷയെ എടുത്ത് ദൂരെ കളഞ്ഞിരിക്കും. ഒരു വിധി പോലും മാനവ സാമൂഹിക സുരക്ഷയുടെ അടിസ്ഥാനത്തിലല്ല നടക്കുന്നത്. ഒരു ക്രിമിനൽ അഡ്വക്കേറ്റിൻ്റെയും മറ്റും ഇടപെടലിലൂടെ ഒരു വിധി പ്രസ്താവിച്ചു വരുമ്പോൾ അതിലൊരു ക്രിമിനൽ രക്ഷപ്പെടുന്നു എന്ന് വാദിക്കുന്ന വക്കീലിനറിയാം, വിധിക്കുന്ന ജഡ്ജിക്കറിയാം. പത്രത്തിൽ ആ വാർത്ത എഴുതി പിടിപ്പിക്കുന്ന പത്രക്കാർക്കറിയാം, വായിക്കുന്ന ജനത്തിനറിയാം, ആർക്കാണ് അറിയാത്തത്?